ഭയന്തർ തിരുഹൃദയ ദേവാലയത്തിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഹൃദ്യമായിട്ട് സ്വാഗതം നേരുകയാണ്. ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന ചാനലിലൂടെ ദേവാലയങ്ങളെക്കുറിച്ച് അറിയുവാനായിട്ട് ലോകത്തിന് മുഴുവനും പരിചയപ്പെടുത്തുവാനായിട്ട് ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകമായിട്ട് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന എല്ലാ ഭാരവാഹികളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഭയന്തർ ഈസ്റ്റിലുള്ള തിരുഹൃദയ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ 1980s ഭയന്തർ ഭാഗത്ത് സിറോ മലബാർ മലയാളം കുർബാന അർപ്പിച്ചു തുടങ്ങുക. 1980s മുതൽ ഭയന്തർ വെസ്റ്റിലുള്ള അവർ ലേഡി ഓഫ് നാസറത്ത് ചർച്ചിലാണ് രണ്ടാമത്തെ ശനിയാഴ്ച ഭയന്തർ ഭാഗത്തുള്ള വിശ്വാസികൾ ഒരുമിച്ച് കൂടുകയും വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത്. ആ കാലങ്ങളിൽ ദ്വീപിലി അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ സഹായിച്ചിരുന്ന ബഹുമാനപ്പെട്ട CMI സഭാംഗത്തിലെ അച്ഛന്മാരും ശാലിനി ഭവൻ എന്നുള്ള അച്ഛന്മാരും KCA ഭവൻ എന്നുള്ള അച്ഛന്മാരുമാണ് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത്. 1988 വരെ ഈയൊരു സിസ്റ്റം നമ്മൾ തുടർന്നു പോന്നു. 1988 സെപ്റ്റംബർ മാസത്തിലാണ് ഭയന്തർ തിരുഹൃദയ ദേവാലയത്തിന് ആദ്യത്തെ വികാരിച്ചന് ലഭിക്കുക. ബഹുമാനപ്പെട്ട വർഗീസ് നടക്കലച്ചൻ വസായിൽ താമസിച്ചുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും അവർ ലേഡി ഓഫ് നാസറത്ത് ഭയന്തർ വെസ്റ്റില് ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. 1990s ജോ സൈനികലച്ചൻ്റെ കാലഘട്ടത്തിൽ ഭയന്തർ ഈസ്റ്റിൽ തന്നെ അനസൂയ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛൻ അവിടെ താമസിക്കുകയും എല്ലാ ഞായറാഴ്ചകളിലും അവർ ലേഡി ഓഫ് നാസറത്ത് ഭയന്തർ വെസ്റ്റിലുള്ള അവർ ലേഡി ഓഫ് നാസറത്ത് ചർച്ചിൽ ഞായറാഴ്ചകളിൽ ദ്വീപിലി അർപ്പിക്കുകയും ബുധനാഴ്ചകളിൽ അനസൂയ അപ്പാർട്ട്മെൻറ്റിലും ദ്വീപിലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു പോന്നിരുന്നു. 1992 13 ഗുണ്ട സ്ഥലം അവർ ലേഡി ഓഫ് നാസറത്ത് ചർച്ചിൽ നിന്നും തിരുഹൃദയ ദേവാലയത്തിന് ലഭിക്കുന്ന ബഹുമാനപ്പെട്ട ഡേവിസ് പുലിക്കോട്ടിലച്ചൻ്റെ കാലഘട്ടത്തിലാണ്. 1992 April 30 അഭിവന്ദ്യമാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവാണ് തിരുഹൃദയ ദേവാലയത്തിന് തറക്കല്ലിട്ട് ദേവാലയത്തിൻ്റെ തുടക്കം ആരംഭിക്കുക. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം 1999 ബഹുമാനപ്പെട്ട ജോസഫ് പോത്തമ്പറമ്പിലച്ചൻ്റെ കാലഘട്ടത്തിലാണ് ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഭയന്തര നിവാസികളുടെ കൂട്ടായ്മയുടെ ഫലമായിട്ട് 2001 February 17 ഭയന്തര നിവാസികളുടെ സ്വപ്നമായ തിരുഹൃദയ ദേവാലയം ആശീർവദിച്ച് ഭയന്തര നിവാസികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട അഭിവന്ദ്യമാർ തോമസ് ഇലവനാൽ പിതാവാണ്. തുടർന്ന് ഈ ദേവാലയം ഒരിടവകയായിട്ട് ഉയർത്തപ്പെടുക 2010. 2008 ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് എന്ന കോൺഗ്രിഗേഷൻ എന്നുള്ള DDP സിസ്റ്റേഴ്സ് നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്തു പോരുന്നു. നിലവിൽ 4 സിസ്റ്റേഴ്സാണ് നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്തു പോരുക. 2017 ബഹുമാനപ്പെട്ട ജിറ്റോ തെങ്കുംപള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഇടവകയുടെ ദേവാലയത്തിൻ്റെ അൽത്താര റിനോവേഷൻ നടക്കപ്പെടുകയുണ്ടായി. നിലവിൽ 250 കുടുംബങ്ങൾ 16 യൂണിറ്റുകളിലായിട്ട് ഈ ഇടവകയിൽ താമസിച്ച് ഈ ദേവാലയത്തിൽ ഒന്നു ചേർന്ന് ദ്വീപിലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 വിശുദ്ധ ബലിയുണ്ട്. ഞായറാഴ്ചകളിൽ രാവിലെ 8 വൈകുന്നേരം 6 ദ്വീപിലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാ ബുധനാഴ്ചകളിലും നിത്യസഹായ മാതാവിൻ്റെ നൊവേന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ചകളിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാധ്യസം അപേക്ഷിച്ച് ദേവാലയത്തിലെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ സംഘടനകളും വളരെ സജീവമായിട്ട് ഇടവകയിൽ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നു. പിതൃവേദിയുടെ നേതൃത്വത്തിൽ പാവങ്ങൾക്ക് ഫുഡ് കിറ്റ് വിതരണം നടത്തുന്നു എല്ലാ ആദ്യത്തെ ഞായറാഴ്ചകളിലും. തുടർന്ന് കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്ത് കല്യാൺ രൂപതയുടെ കാരുണ്യ ട്രസ്റ്റിനോട് ചേർന്ന് ഫുഡ് കിറ്റുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ ഇടവകയിലെ ബഹുമാനപ്പെട്ട അപ്പച്ചന്മാർ വളരെയധികം ആത്മാർത്ഥതയോടുകൂടെ സഹകരിക്കുകയുണ്ടായി. മാതൃസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഓർഫനേജ് ചിൽഡ്രൻസ് ഹോം വിസിറ്റുകൾ പാവങ്ങളെ സഹായിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ചെയ്തു പോരുന്നു.
യൂത്തിൻ്റെ നേതൃത്വത്തിൽ യുവജനങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ അവരുടെ കലാകായിക കഴിവുകൾ പ്രദർശിപ്പിക്കാനായിട്ട് യുവനം എന്ന പേരിൽ ഒരു ആനുവൽ ഗെറ്റ് ടുഗദർ അവർ നടത്താറുണ്ട്. കാറ്റഗറീസ് ഡിപ്പാർട്ട്മെൻ്റ് 150 കുട്ടികൾ 22 ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസ പരിശീലനം നടത്തുന്നു. വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ബെസ്റ്റ് കാറ്റഗറ്റിക്കൽ യൂണിറ്റ് എന്നുള്ള അവാർഡ് ഭയന്തർ തിരുഹൃദയ ദേവാലയ യൂണിറ്റിന് ലഭിച്ചു വരുന്നു. ഓൾട്ടർ ബോയ്സ് 12 ഓൾട്ടർ ബോയ്സ് വളരെ സജീവമായിട്ട് ഇടവകയിൽ വിശുദ്ധ ബലിയിൽ സഹായിച്ചു പോരുന്നു. ഓൾട്ടർ ബോയ്സിനും 2 കഴിഞ്ഞ വർഷം കല്യാൺ രൂപതയുടെ മനുസ്മനാരികയിൽ ഫോർമേഷൻ നടത്തി വരുന്നു. രൂപതയ്ക്ക് വേണ്ടിയിട്ട് ഫോർമേഷൻ നടത്തി വരുന്നു. ഒപ്പം നമ്മുടെ ഇടവകയിൽ നിന്നും മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് സഭാംഗമായിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്റർ ദീപ നമ്മുടെ ഇടവകയിലെ ഏക ദൈവവിളിയാണ്. തുടർന്നും ധാരാളം ദൈവവിളികൾ നമ്മുടെ ദേവാലയത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കൊയർ ഗ്രൂപ്പ് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് സഹായിക്കുന്നു. ദൈവത്തോട് ചേർന്ന് ഇടവചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരെ സഹായിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 7 മുതൽ 9 വരെ ഇടവയ്ക്ക് വേണ്ടി ലോകത്തിന് മുഴുവനും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇടവകയുടെ പ്രധാന തിരുനാൾ ജനുവരി മാസത്തിലെ 2 ഞായറാഴ്ച കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച മുതൽ 10 ആണ് നമ്മൾ ആചരിക്കുക. സംയുക്തമായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ സംയുക്തമായിട്ട് ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ അപ്പന്മാരുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ, കുട്ടികളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ, മാതൃസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിട്ട് തിരുനാളിൻ്റെ അവസരങ്ങളിൽ നടത്താറുണ്ട്. വെള്ളിയാഴ്ചയിൽ ഉത്തൻ ചർച്ചിലേക്ക് ഏകദേശം 15 കാൽനടയായിട്ട് യാത്ര ചെയ്ത് പരിഹാര യാത്ര എല്ലാ വർഷവും നടത്തിപ്പെടാറുണ്ട്. തിരുഹൃദയ ദേവാലയത്തിന് മുമ്പിൽ ഉള്ള പരിശുദ്ധകന്യാമറിയത്തിൻ്റെ ഗ്രോട്ടയിൽ ധാരാളം വ്യക്തികൾ, പ്രത്യേകിച്ച് മറ്റ് മതസ്ഥരായവരൊക്കെ മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാറുണ്ട്.
ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന യൂട്യൂബിൽ ചാനലിലൂടെ ദേവാലയത്തെക്കുറിച്ച് അറിയുന്നവർ, ഈ വഴി കടന്നു പോകുന്നവർക്കൊക്കെ ഈ ദേവാലയത്തിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും ഈശോയുടെ തിരുഹൃദയ മാധ്യസ്ഥവും സംരക്ഷണവും കരുതലും യാചിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഒരിക്കൽ കൂടെ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വഴി കടന്നു പോകുമ്പോഴൊക്കെ ദേവാലയത്തിൽ വരുവാൻ ഈശോയുടെ ഹൃദയത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.